Dear students, the previous class we have studied about feathers. Today we are going to study about wings. Wings are the part of a bird's body that help it in flying. പക്ഷികളെ പറക്കാൻ സഹായിക്കുന്ന അവയുടെ ബോഡിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിങ്സ് ആണ്. വിങ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ചിറകുകൾ അല്ലെ. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് വിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ബേർഡ്സ് ഫ്ലൈറ്റ്. അതിന്റെ ചിറകിന്റെ ഷേപ്പും സൈസും അനുസരിച്ചാണ് ഓരോ പക്ഷികളും പറക്കുന്നത്. എ ഫ്യൂ കോമൺ ഷേപ്സ് ഓഫ് എ ബേർഡ്സ് വിങ്സ് ആർ ബിലോ. നമ്മൾ സാധാരണ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കുറെ ബേർഡ്സിന്റെ വിങ്സുകളെ കുറിച്ചാണ് നമ്മൾ താഴോട്ട് പഠിക്കാൻ പോകുന്നത്. സോറിംഗ് വിങ്സ്. Two types of soaring wings are found in birds. Birds le ee birds la adengi rendu tarathilulla soaring wings galana kaanapadunnathu adu edekkan nokka. Long and broad feathers that make wings spread out to help rise high in air. Example, eagle and a few hawks. അപ്പൊ ഈ ഈഗിളിനൊക്കെ ആണെങ്കിൽ ലോങ് ആയിരിക്കും, നീളം കൂടിയതും ബ്രോഡ് എന്ന് പറയുമ്പോൾ വീതി ഉള്ളതുള്ള ഫെതേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള ഫെതേഴ്സ് ഉള്ള വിങ്സ് ഉള്ളത് കൊണ്ട് അവയ്ക്ക് എന്ത് പറ്റുന്നു, ഇങ്ങനെയുള്ള ഫെതേഴ്സ് ഉള്ള വിങ്സ് ഉണ്ടായിരുന്നിട്ട് കൂടെ വളരെ പൊക്കത്തിൽ പറക്കാൻ ആർക്ക് കഴിയും? ഈ ബേഴ്സിന്, ഈ ബേഴ്സ് എന്ന് പറയുമ്പോൾ ഈഗിളിനെ പോലുള്ള ബേഴ്സിന് പറക്കാൻ കഴിയും. അതാണ് ലോങ് ആൻഡ് ബ്രോഡ് ഫെതേഴ്സ് ദാറ്റ് മേക്ക് വിങ്സ് സ്പ്രെഡ് ഔട്ട് ടു ഹെൽപ് റൈസ് ഹൈ ഇൻ എയർ. എക്സാമ്പിൾസ്, ഈഗിൾ ആൻഡ് എ ഫ്യൂ ഹാക്സ്. അടുത്ത് നോക്കാം, ആൽബട്രോസ്. ആൽബട്രോസിന്റേതാണെങ്കിൽ വിങ് സ്പാൻ കണ്ടോ, വളരെ നീളമുള്ളതാണ്, ലോങ് ആയിരിക്കും, പക്ഷെ നേരം ആയിരിക്കും. കണ്ടില്ലേ, കണ്ട വീതിയില്ല, പക്ഷെ വളരെ വിങ് സ്പാൻ കണ്ടോ, ഇത് മുതൽ ഇതുവരെ വളരെ നീളം കൂടിയതാണ്, നേരമാണ്. അങ്ങനെയുള്ള ഫെതേഴ്സ് ഉള്ള വിങ് സ്പാൻ ആണ് ആർക്കുള്ളത്, ഈ ആൽബട്രോസിനുള്ളത്. അവയ്ക്ക് എന്ത് എങ്ങനെയാണ് പറക്കാൻ സഹായിക്കുന്നത്? ടു ഫ്ലൈ ഫോർ ലോങ് അവേഴ്സ് ഇൻ ദ എയർ. ഒരുപാട് സമയം എന്ന് വെച്ചാൽ ലോങ് അവേഴ്സ് ആണ്, ഒരുപാട് സമയം അതിന്റെ ആകാശത്ത് അല്ലെങ്കിൽ എയറിൽ നിന്ന് പറന്നു നിൽക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് ആൽബട്രോസ് ആൻഡ് ഗുൾസ്. അടുത്ത് നോക്കാം, സർക്കുലർ വിങ്സ്. സർക്കുലർ വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബേഴ്സിന്റെയാണ്. സച്ച് വിങ്സ് ആർ ഗുഡ് ഫോർ ഷോർട്ട് ഫ്ലൈറ്റ് വിത്ത് ഹൈ സ്പീഡ്. ഷോർട്ട് ആയിരിക്കും, പക്ഷെ ഹൈ സ്പീഡിലും പറക്കാൻ പറ്റും. അതൊക്കെയാണ് ക്രോസ്. നിങ്ങൾ കാക്കകളൊക്കെ പറക്കുന്നത്, റോബിൻസും സ്പാരോസും ഒക്കെ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അഥവാ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവ എങ്ങനെയാണ് പറക്കുന്നത്, അവയുടെ ചിറകുകൾ എങ്ങനെയാണ്, അവയുടെ വിങ്സ് എങ്ങനെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടീച്ചർ പഠിപ്പിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് അവയെ നിരീക്ഷിച്ചാൽ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത ഹൈ സ്പീഡ് വിങ്സ്. ദീസ് വിങ്സ് ആർ ലോങ് ആൻഡ് തിൻ വിച്ച് അലോസ് ദ ബേർഡ്സ് ടു ഫ്ലൈ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ പറക്കാൻ, വളരെ വേഗത്തിൽ പറക്കാൻ. എങ്ങനെ അതിന്റെ വിങ്സുകൾ എങ്ങനെ ലോങ് ആൻഡ് തിന്ന് ആയിരിക്കും, വളരെ തിന്നും ആയിരിക്കും, ലോങ്ങും ആയിരിക്കും, പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറക്കാൻ കഴിയും. അതിന് എക്സാമ്പിളാണ് സ്വിഫ്റ്റ്സ്, ഡക്സ് ആൻഡ് ഫാൽക്കൺസ്. അടുത്ത ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് ഓൾ ബേർഡ്സ് കാൻ ഫ്ലൈ. ദ ഫോളോയിങ് ഫീച്ചേഴ്സ് മേക്ക് ദം ടു ഫിറ്റ് ടു ഫ്ലൈ. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് പറക്കാൻ കഴിയുന്ന എങ്ങനെയൊക്കെ ഇതാണ് നമ്മൾ ബേഴ്സിനുള്ളതെന്ന് നമുക്ക് നോക്കാം. They have a boat shaped body. അവയുടെ ബോഡി എങ്ങനെയാണ്, ബോട്ടിന്റെ ഷേപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബോട്ട് കണ്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഷേപ്പ്സിനെയാണ് ബോട്ട് ഷേപ്ഡ് ബോഡി ആയിരിക്കും. പിന്നെ ദേ ഹാവ് ലൈറ്റ് വെയ്റ്റ് ബോൺസ് ആൻഡ് സ്ട്രോങ് മസിൽസ്. അവയുടെ ബോൺസിനാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, വളരെ വെയ്റ്റ് കുറവായിരിക്കും, പിന്നെ അതിനാണ് സ്ട്രോങ് മസിൽസും ആയിരിക്കും. ദേർ വിങ്സ് ആൻഡ് ഫെതേഴ്സ് ഹെൽപ് ദം ടു ഫ്ലൈ ഹൈ ഇൻ ദ എയർ. അവയെ വളരെ പൊക്കത്തിലും എയറിലും പറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിങ്സും അവയുടെ ഫെതേഴ്സും ആണ്. ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ? അവ എങ്ങനെയാണ് പറക്കുന്നത്? ബേർഡ്സ് ഫ്ലാപ്പ് ദെയർ വിങ്സ് ഇൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ടു ക്രിയേറ്റ് അപ് സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക് മൂവ്മെന്റ്സ് ഇൻ ദ എയർ. ഇവിടെ നോക്കൂ, അപ് സ്ട്രോക്ക് മൂവ്മെന്റ്സ് കണ്ടോ, അവ പറക്കുന്നത് ബേർഡ്സ് ഫ്ലാപ്പ് ചെയ്ത് ദെയർ വിങ്സ് ഇൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ പറന്നു പോകുന്നത് കൊണ്ട് ഇങ്ങനെയാക്കി പറക്കുന്നത് കൊണ്ട് ഇത് ഡൗൺ സ്ട്രോക്ക് ആണ്. കണ്ട ചിറകുകൾ താഴ്ത്തി വെച്ച് പറക്കുന്നത്, ഇതാണെങ്കിൽ ചിറകുകൾ മുകളിലോട്ടാക്കി വെച്ച് പറക്കുന്നത്. ഇങ്ങനെയാണ് ഓരോ ബേർഡ്സും അവ പറക്കുന്നത്, ഈ തരത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ബേർഡ്സിനെയൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പറക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് നമ്മൾ വിങ്സ് പഠിച്ചു, ഫെതേഴ്സ് പഠിച്ചു. അടുത്ത് ബേർഡ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നെസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുക. നെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, കൂടുകൾ അല്ലെ. ദ ഹോംസ് ഓഫ് എ ബേർഡ്സ് ആർ കോൾഡ് നെസ്റ്റ്. പക്ഷികളുടെ കൂടുകളെയാണ് നമ്മൾ നെസ്റ്റ് എന്ന് പറയുന്നത്. ബേർഡ്സ് യൂസ് നെസ്റ്റ് ടു പ്രൊട്ടക്ട് എഗ്സ് ആൻഡ് നെസ്റ്റ്ലിങ്സ്. അപ്പൊ അവയുടെ ബേർഡ്സിന്റെ എന്താണ്, ബേർഡ്സിന്റെ ഈ
കൂടുകള അവയുടെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിന്റെ എഗ്സിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവ കൂട് കെട്ടുന്നത് ഫ്രം ദർ എനിമീസ് ആൻഡ് ബേർഡ് വെതർ എന്നുവെച്ചാൽ മോശം കാലാവസ്ഥയിൽ നിന്നും അവയുടെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവ കൂടുകൾ ഉണ്ടാക്കുന്നത് ദ കളക്ട് ഡ്രൈ ലീവ്സ് ജിഗ്സ് വൂൾ കോട്ടൺ ആൻഡ് സ്ട്രാ ടു മേക്ക് ദർ നെസ്റ്റ് വി സീ മെനി ബ്യൂട്ടിഫുൾ നെസ്റ്റ് അറൌണ്ട് അസ് മെയ്ഡ് ബൈ ബേർഡ്സ് നെസ്റ്റ്ലിക്സ് എന്ന് വെച്ചാൽ എന്തെന്ന് അറിയാമോ എങ്ങോൺസ് ഓഫ് എ ബേർഡ് ബേർഡിന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവയുടെ മുട്ടയെ എന്നിൽ നിന്ന് ശത്രുക്കളിൽ നിന്നും വെതറുക മോശം കാലാവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവ കൂടുണ്ടാക്കുന്നത് എ ഫ്യൂ കോമൺ ടൈപ്സ് ഓഫ് നെസ്റ്റ് നോക്കാം ഏതൊക്കെയാണെന്ന് ക്യാവിറ്റി നെസ്റ്റ് കപ്പ് നെസ്റ്റ് പ്ലാറ്റ്ഫോം നെസ്റ്റ് മൗണ്ട് നെസ്റ്റ് സ്ക്രാപ്പ് നെസ്റ്റ് അടുത്ത് നോക്കിക്കോളൂ എ ഫ്യൂ സ്പെഷ്യൽ ബേർഡ്സ് വിത്ത് ദയർ നെസ്റ്റ് ഓരോ തരത്തിലുള്ള ബേർഡ്സുകളും അവയുടെ നെസ്റ്റുകളെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിതൊന്ന് നോക്കൂ ടൈലർ ബേർഡിന്റെ നെസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ദ മെയിൽ വീവർ ബേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ദ ബവർ ബേർഡ് ദ ഹമ്മിംഗ് ബേർഡ് ദ റെഡ് ടെയിൽഡ് ഹോക്സ് അപ്പൊ നോക്കാം ടൈലർ ബേർഡ് അങ്ങനെയാണ് സീ ടുഗദർ ദ എഡ്ജസ് ഓഫ് എ ലാർജ് ലീഫ് വിത്ത് കോട്ടൺ വൂൾ ആൻഡ് ഗ്രാസ് സ്റ്റംസ് ഇറ്റ് ഈവൻ കീപ് ഡ്രൈ ഗ്രാസ് ഇൻസൈഡ് ദ നെസ്റ്റ് ടു മേക്ക് എ സോഫ്റ്റ് ബേർഡ് അവ ടൈലർ ബേർഡ് എന്ന് പറയുമ്പം രണ്ട് ഇലകൾ തമ്മിൽ തുന്നി ചേർത്ത് അവ എന്തെന്ന് തുന്നി ചേർത്തതിന് ശേഷം അതിനകത്ത് കോട്ടണും വൂളും ഒക്കെ വെച്ച് അപ്പൊ എന്താണ് ഈവൻ കീപ് ഡ്രൈ ഗ്രാസ് ഇൻസൈഡ് ദ നെസ്റ്റ് ടു മേക്ക് എ സോഫ്റ്റ് ബെഡ് ആയിട്ട് ഉണ്ടാക്കും രണ്ട് ഇലകൾ തമ്മിൽ ഇവിടെ നോക്കും രണ്ട് ഇലകൾ തമ്മിൽ തുന്നി ചേർത്ത് എന്തുകൊണ്ടാണ് തുന്നി ചേർന്നത് കോട്ടൺ വൂൾ കൊണ്ടോ ഗ്രാസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് തുന്നി ചേർത്തതിന് ശേഷം അതിനകത്ത് എന്താണ് ഗ്രാസ് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഉണ്ടാക്കി അതിലാണ് അവ മുട്ടയിടുന്നത് ഏത് ബേർഡാണ് ടൈലർ ബേർഡ് ദ മെയിൽ വീവർ ബേർഡ് വീവ്സ് ഇറ്റ്സ് നെസ്റ്റ് വിത്ത് പീസസ് ഓഫ് ലോങ് ഗ്രീൻ ഗ്രാസ് ട്വിഗ്സ് ആൻഡ് റൂട്ട്സ് അപ്പൊ വീവർ ബേർഡ് ആണെങ്കിൽ ഗ്രീൻ ഗ്രാസും ട്വിഗ്സും റൂട്ട്സും ഒക്കെ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് ദ ബവർ ബേർഡ് ബിൽഡ് എ നെസ്റ്റ് വിത്ത് ട്വിഗ്സ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഡെക്കറേറ്റ്സ് വിത്ത് ഇറ്റ്സ് സ്റ്റിക്സ് ആൻഡ് ബ്രൈറ്റ് കളേർഡ് ഓബ്ജക്ട്സ് കോയിൻസ് ഫെദേഴ്സ് ബെറീസ് എക്സെട്ര അവ ഇവയാണെങ്കിൽ എങ്ങനെയാണ് തറയിലാണ് കൂടുണ്ടാക്കുന്നത് പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കോയിൻസ് കൊണ്ടും ഫെദേഴ്സ് കൊണ്ടും ബെറീസ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നു ഹമ്മിംഗ് ബേർഡ് ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ക്രോസ്ഡ് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഓർ ബുഷ് യൂസിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് കോട്ടൺ ഫ്ലഫ്സ് ആൻഡ് ലീഫ് ഫൈബേഴ്സ് അപ്പൊ അവ ബിൽസ് എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് ക്രോസ്ഡ് ബ്രാഞ്ച് ഇട്ടാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഇവിടെയാണ് അവ കൂടുണ്ടാക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഹമ്മിംഗ് ബേർഡ് ഉണ്ടാക്കുന്നത് ദ റെഡ് ടെയിൽഡ് ഹോക്ക് ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ടോൾ ട്രീസ് ഓർ അപ്പർ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്സ് ഫ്രം വെയർ ദേ ഹാവ് എ ക്ലിയർ വ്യൂ ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആണ് ദ റെഡ് ടെയിൽഡ് ഹോക്ക് ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ടോൾ ട്രീസ് വലിയ വൃക്ഷങ്ങളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടാതെ ഏതൊക്കെ പക്ഷികളുടെ കൂടുകളെ കുറിച്ച് നിങ്ങൾ അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അവയെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുകയോ അതിന്റെ പിക്ചർ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൂട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ ചെയ്യുകയോ ചെയ്യുക ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ്സിന് പുതിയ ചാപ്റ്റർ തരാം ഓക്കെ താങ്ക് യു